ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാന പഠന പരമ്പരയുടെ 15-ാം ഭാഗമായ ഇന്ന് കുരിശടയാളത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സങ്കീർത്തിയിൽ നിന്ന് കാർമ്മികനും ശുശ്രൂഷികളും പ്രദക്ഷിണമായിട്ടാണ് മദ്ബഹായിലേക്ക് വരുന്നത്. ഇത് മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുരിശടയാളം വരച്ച് കാർമ്മികൻ ദിവ്യബലി ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പണത്തിനിടയിൽ കാർമ്മികൻ പലവട്ടം കുരിശടയാളം വരയ്ക്കുന്നുണ്ട്. മദ്ബഹായി കുരിശടയാളം വരച്ചുകൊണ്ട് വിശ്വാസികളെല്ലാവരും കുരിശാൽ മുദ്രിതരാണെന്ന് പ്രഖ്യാപിക്കുന്നു. സുവിശേഷ ഗ്രന്ഥം കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. ധൂപം പല പ്രാവശ്യം കുരിശടയാളം വരച്ച് ആശീർവദിക്കുന്നു. കാസായും പിലാസയും ഒരുക്കുമ്പോൾ കുരിശാകൃതിയിൽ ഇവ ആശീർവദിക്കപ്പെടുന്നു. കാസായിൽ വീഞ്ഞും വെള്ളവും കുരിശാകൃതിയിൽ ഒഴിക്കുന്നു. സ്ഥാപന വിവരണം ഉച്ചരിക്കുമ്പോൾ അപ്പവും കാസായും കുരിശാകൃതിയിൽ ആശീർവദിക്കുന്നു. കാസായുടെയും അപ്പത്തിൻ്റെയും മേൽ 3 പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുന്നു. കുരിശടയാളം വരച്ചുകൊണ്ട് കാർമ്മികൻ ദിവ്യബലി ആരംഭിക്കുന്നു. വിശുദ്ധ കുർബാന ആചരണത്തിനിടയിൽ കാർമ്മികൻ പല പ്രാവശ്യം കുരിശടയാളം വരയ്ക്കുന്നുണ്ട്. മദ്ബഹായിൽ കുരിശടയാളം വരച്ചുകൊണ്ട് വിശ്വാസികൾ കുരിശാൽ മുദ്രിതരാണെന്ന് പ്രഖ്യാപിക്കുന്നു. സുവിശേഷ ഗ്രന്ഥം കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. കുരിശടയാളം വരച്ച് പല പ്രാവശ്യം ധൂപം ആശീർവദിക്കുന്നു. കാസായും പിലാസയും കുരിശടയാളം കൊണ്ട് ആശീർവദിക്കപ്പെടുന്നു. കാസായിൽ വെള്ളവും വീഞ്ഞവും കുരിശാകൃതിയിൽ ഒഴിക്കുന്നു. സ്ഥാപന വിവരണം ഉച്ചരിക്കുമ്പോൾ അപ്പത്തിൻ്റെ മേലും കാസായുടെ മേലും കുരിശ് വരയ്ക്കുന്നു. ബലിവസ്തുക്കളുടെ മേൽ ഒരുമിച്ച് 3 പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നു. വൈദികൻ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നു. കൈകൾ രണ്ടും കുരിശാകൃതിയിൽ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകൾ രണ്ടും കുരിശാകൃതിയിൽ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദവും കുരിശാകൃതിയിൽ. ഒരു വ്യക്തിയെയോ സമൂഹത്തിനെയോ വസ്തുവിനെയോ ലൗകിക തലത്തിൽ നിന്ന് വേർപ്പെടുത്തി ദൈവത്തിന് സമർപ്പിക്കുകയാണ് കുരിശടയാളം വഴി സാധിക്കുന്നത്. കുരിശ് മനുഷ്യകുലത്തിൻ്റെ രക്ഷയുടെ അടയാളമാണ്. ഭയഭക്തിപൂർവം കൈകൾ കൂപ്പി നിൽക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് കാർമ്മികൻ കുരിശടയാളം വരച്ചുകൊണ്ടാണ് ദിവ്യബലി ആരംഭിക്കുന്നത്. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഭക്തൻ്റെ ഭാവമാണ് കൈകൾ കൂപ്പി നിൽക്കുക, ഒരു വിനയഭാവം. കൈകൾ കൂപ്പി നിൽക്കുന്ന ഭക്തൻ്റെ ഇടയിലേക്ക് കൃപകൾ സ്വീകരിക്കാൻ അവൻ ദാഹത്തോടെ നിൽക്കുന്നു. ഓരോ ദിവ്യബലിയും നമുക്ക് ഓരോ അനുഭവമായി തീരട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.